അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളരിപ്പുറകൾ. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു എന്നാലും ഇല്ല. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ കളരിമുറകൾ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന്. ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പെൺകുട്ടികളെ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. എന്നാര് പറഞ്ഞു? ഞാൻ കാണിച്ചുതരാം. എന്റെ മക്കളെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഇതെന്തൊരു നാടാ, ഇവിടെ എല്ലാരും സ്വന്തം മക്കളെ മാത്രം വിദ്യ പഠിപ്പിക്കൂ. കുട്ടി ഇപ്പൊ പോണം, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അച്ഛ, ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്തൊരു കുഴപ്പം? കുഴപ്പമുണ്ട്, ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല. ഞങ്ങൾ പഠിച്ചോളാ. എന്താ വാസുദേവ? അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു. എന്ത് ചെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? ഓ മീര, അത് കാര്യമാക്കണ്ട. അച്ഛന് പറ്റാത്തത് മക്കളെ ചെയ്യണമെന്നാണല്ലോ പ്രമാണം. വാസു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവണില്ല, സാധകത്തിന്റെ ഒരു കുറവുണ്ട്. ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു, പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക? മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛനറിയില്ലല്ലോ. പമ്പരാന്മാർക്ക് തോന്നാത്ത സന്മനസ്, ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു. ഹലോ, എന്റെ പേര് ഗോപൻ, ആലഞ്ചേരിയിലെ. അറിയാം, ഗുരുക്കളുടെ മൂത്ത മോനല്ലേ? അതെ. മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ. ഓ, അതൊന്നും സാരമില്ല. കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കളരി പഠിക്കാനല്ലേ അവിടെ വന്നത്? അതെ. അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചുതരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത് കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം. സത്യമാണോ? അതെ, പക്ഷേ അച്ഛനൊന്നും അറിയരുതട്ടോ. അപ്പൊ അവിടെ പോവല്ലേ? അയ്യോ, അവിടെ വേണ്ട, ഇവിടെ തന്നെ മതി. ദിവസവും ഞാൻ രാവിലെ വരാം, നാളെ തന്നെ ക്ലാസ് തുടങ്ങാം. എന്താ, വരട്ടെ? എന്റെ പേരറിയോന്ന് അറിയില്ല. എനിക്കറിയാം, ഉണ്ണി എന്നല്ലേ പേര്. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ. ഊരിലെ പഞ്ഞം അല്ലേ? ആള് മോശമല്ലല്ലോ, തമാശക്കാരനാണല്ലേ. ഇടക്കിടെ ഉണ്ണി വരൂ, അകത്തിരിക്കാം. അയ്യോ, പോയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ആ പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു. അച്ഛനിപ്പോ പഴയ പോലെ മേയൊഴുക്കം കുറച്ച് കുറവാ. പിന്നെ ചേട്ടൻ, ചേട്ടൻ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ്. പിന്നെ ആകുള്ളത് ഞാനാ. ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെ. ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം. നേരാണോ ഉണ്ണി പറയുന്നത്? സത്യം തന്നെയല്ല, മുറകൾ അവരൊന്നും പഠിപ്പിച്ച ശരിയാവില്ല. അതെന്താ? അതങ്ങനെയാ, അതൊക്കെ മീനയ്ക്ക് കുറച്ചു കഴിയുമ്പോ മനസ്സിലായിക്കോളും. അപ്പൊ നാളെ തുടങ്ങല്ലേ? എന്ത് അഭ്യാസം? ഓ വരട്ടെ. കളരി സംഗീതം ഞങ്ങൾക്ക് പറയാവേ.
എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശമുള്ളത്. ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകണ്ട. പോയാൽ അവര് പടിക്ക് പുറത്തായിരിക്കില്ല, അകത്ത്. നാടുമുറ്റത്തൊരു കുഴിയെടുക്കും, അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പുരാക്കന്മാർക്ക്. അല്ലേ, ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു. അവനവന്റെ നിലയും വിലയും മറന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടുമുട്ടിച്ചു കൊണ്ട് കൊടുക്കാനുള്ള മുതലാണെന്നാണോ നീയൊക്കെ ധരിച്ചത്? സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ? ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ മുറകൾ വശത്താക്കിയത്. അതൊക്കെ കണ്ട് അഴിഞ്ഞാട്ടക്കാരികൾ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ അലഞ്ചേരിക്കാർക്ക് എന്താണ് ഒരു വില? ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്മാർ അങ്ങോട്ട് പോയിട്ടല്ലേ. വേണ്ട, ഇക്കാര്യത്തിൽ ഞാനുടേയും വക്കാലത്ത് വേണ്ട. തെറ്റുകാരും ഞങ്ങൾ രണ്ടുപേരും വാ. ഞങ്ങളാണല്ലോ അവരെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചത്. ഞങ്ങളായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. വാടോ. ഒന്ന് നിന്നേ. നീ എന്തിനുള്ള പുറപ്പാടാണോ? തമ്പുരാക്കന്മാരെന്താ ഇതുവഴിയൊക്കെ? വരണ്ട കാര്യമുണ്ടായി. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ സ്ഥിരമായിട്ട് പൊറുക്കാൻ വന്നതോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കിത്തരാം. ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും, തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും. എന്തും കാരണം ഒരു വരണം. മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എന്താ എന്താ വിശേഷം? എനിക്കൊന്നും അറിയില്ല എന്റെ മുത്തശ്ശ. കൂടുതലൊന്നും അറിയണ്ട. ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു. നാളെ നേരം വെളുത്താൽ ഈ വീട് ഒഴിഞ്ഞു തരണം. അയ്യോ, പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും? തമ്പ്രാക്കന്മാരെ പെരുവഴിയിലേക്ക്. കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാലിയെ ഏൽപ്പിച്ചിരിക്കണം. ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കൊള്ളാം. കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നതല്ലേ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ രണ്ടിനെയും കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഞാനൊന്ന് എന്താ മക്കളെ ഇത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോകുന്നതിന് മുൻപ് ഒന്ന് കാണണോന്ന് തോന്നി. നിന്റെ മുഖം പോലും കാണരുത് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാ. അതിനു മുൻപ് ഒരാഗ്രഹം കൂടി സാധിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം കേൾക്കണം. അതും ഈ നാവുകൊണ്ട്. നീ എന്നെ കളിയാക്കുകയാണ്? ഞാൻ എന്തിനാ തമ്പുരാനെ കളിയാക്കുന്നേ? പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. തമ്പുരാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇല്ല, അത്ര പെട്ടെന്നൊന്നും മറന്നുപോകാനിടയില്ല. അന്ന് ഈ തറവാട്ടിലെ കെട്ടിലമ്മ വിലക്കിയിട്ടും ആരും അറിയാണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമര ചോട്ടിലിരുന്ന് കാർത്തുവിന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ ആ രാഗം? കാർത്തു, നീ എന്തൊക്കെയാ പറയുന്നേ? ഇത്ര വേഗം മറന്നോ കാർത്തുവിനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികയെ. ആരാ നീ? ആരാ നീ? കാർത്തുവിന്റെ മോള. അപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിയല്ലോ പഴയ കഥകള്. അതിനു വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വടക്കേ പറമ്പിലെ ആ വാട വീട്ടിൽ തന്നെ താമസിക്കാൻ പോവാ. തമ്പുരാന്റെ മോക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ.